ഹലോ ഉദ്യോഗാർത്ഥികളെ പി എസ് റൈഡ് പാത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജോഗ്രഫി എന്ന് പറയുന്ന ഏരിയയിൽ എർത്ത് സ്ട്രക്ചർ ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന ഭാഗമാണ് പ്ലസ് ടു ലെവലും അതുപോലെ ഡിഗ്രി ലെവലും പ്രിലിംസിൻ്റെ സിലബസ് എടുത്തു നോക്കിയാൽ അതിൽ നിങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എർത്ത് സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഏരിയയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പി എസ് സി മുൻകഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും നമ്മൾ നമ്മളീ ക്ലാസ്സിൻ്റെ ഭാഗത്തും അതിൻ്റെ അടക്കമൊക്കെ ചർച്ച ചെയ്തു പോകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ഒരു ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ പതിഞ്ഞ ഭൂമിയുടെ ഒരു പിക്ചറുണ്ട് അല്ലേ കൃത്യമായൊരു സൈക്കിളിൻ്റെ വീല് പോലെ വട്ടത്തിലുള്ള ഒരു ഭൂമിയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഏകദേശം ഭൂമിയുടെ ഒരു ഘടന അതിൻ്റെ ഒരു പിക്ചറാണ് ഞാനിവിടെ വിട്ടിട്ടുള്ളത് കൃത്യമായൊരു റൗണ്ട് ഷേപ്പ് ആണോ ചോദിച്ചാൽ അല്ല എന്നാൽ ഏകദേശം ഒരു റൗണ്ട് എന്ന് പറയാൻ പറ്റും അഗ്രഭാഗങ്ങൾ നോക്കുക ഒരു പരന്ന രൂപത്തിലും രണ്ട് സൈഡുകൾ ഒന്ന് ഉന്തി നിൽക്കുന്നൊരവസ്ഥയിലുള്ള ഭൂമിയാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഭൂമി എന്ന് പറയുന്നത് നമുക്കേതാനും ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ പ്രീവിയസ് ഇയറിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഏതാനും ചോദ്യങ്ങൾ ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ് ശേഷം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ഭൂമിയുടെ ഉൾഭാഗത്തെ അകക്കാമ്പ് ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് സ്പെഷ്യൽ എൽ ഡി സിക്ക് ചോദിച്ചൊരു ചോദ്യമാണ് ജനുവരി മാസത്തിലെ ഘര രൂപത്തിലാണ് ഇതിൻ്റെ ക്യാൻസറുകൾ ശേഷം നമുക്ക് വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം അത് അറിഞ്ഞു പോവുക രണ്ടാമത്തൊരു ചോദ്യം ഇങ്ങനെയാണ് ഭൂമിയുടെ പിണ്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഭാഗം ഭൂവൽക്കമാണോ മാൻഡിലാണോ കാമ്പാണോ ലിത്തോസ്ഫിയർ ആണോ ഇത് പൂജ്യം എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സി ചോദിച്ച ചോദ്യപേപ്പറിലെ ചോദ്യമാണ് മാൻഡിലാണ് അവിടുത്തെ ഉത്തരമെന്ന് പറയുന്നത് മറ്റൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു മാൻഡിലിൻ്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗത്തെ പറയുന്ന പേരെന്താണ് ലിത്തോസ്ഫിയർ ആണ് ഇത് നൂറ്റി ഒൻപതേ ബാർ രണ്ടായിരത്തി പതിനാലിൽ പി എസ് സി ചോദിച്ച ചോദ്യമാണ് ഇങ്ങനെയാണ് ഏകദേശം ചോദ്യങ്ങളുടെ ഒരു കടപ്പ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് കല്ലും പാറയും നിറഞ്ഞിട്ടുള്ള ഒരു ചൂടുള്ള തരിശായിട്ടുള്ള വസ്തുവായിരുന്നു നമ്മുടെ ഈ പറയപ്പെടുന്ന ഭൂമി കുറേ കാലങ്ങൾക്ക് മുമ്പ് കല്ലും പാറയും നിറഞ്ഞിട്ടുള്ള ഒരു ചൂടുള്ള തരിശു വസ്തുവായിരുന്നു നമ്മുടെ ഭൂമി അന്തരീക്ഷം നോക്കുന്ന സമയത്ത് ഓക്സിജൻ അങ്ങനത്തൊന്നും അല്ല ഉണ്ടായിരുന്നത് ഹൈഡ്രജനും ഹീലിയോ അടങ്ങുന്ന വളരെ നേർത്ത കനം കുറഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഭൂമിയുടേത് ഹൈഡ്രജനും ഹീലിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കറിയാം ചൂടും കൂടും അല്ലേ ഇനി നമ്മുടെ ഇപ്പോഴുള്ള ആ ഭൂമിയുടെ ഒരു ഘടന മനസ്സിലാക്കാനുള്ള കുറച്ച് പിക്ചറുകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വേണ്ടിയിട്ട് വരുന്നത് ആദ്യം നിങ്ങൾ ആദ്യത്തെ പിക്ചറും നോക്കുക ഒരു ഭൂമിയുടെ ഒരു ചെറിയൊരു കഷ്ണം നമ്മൾ കേക്കിൽ നിന്ന് ബർത്ത്ഡേ കേക്കിൽ നിന്നൊരു കഷ്ണം എടുക്കുന്നത് പോലെ എടുത്തിട്ടുള്ളൊരു പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും ഉപരി ഭാഗം എന്ന് പറയുന്നതാണ് ക്രസ്റ്റ് ഭൂവൽക്കം എന്ന് പറയും രണ്ടാമത്തെ ഭാഗം അഥവാ അതിൻ്റെ തൊട്ടു താഴെയുള്ള ഭാഗമാണ് മധ്യത്തിലായുള്ള ഭാഗമാണ് മാൻഡില് ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗത്ത് അതിൻ്റെ കേന്ദ്രമായിട്ടുള്ളതാണ് കോറ് അല്ലെങ്കിൽ കേന്ദ്രം എന്നൊക്കെ പറയുന്നത് ഇതാണ് ഭൂമിയുടെ ഒരു ചെറിയൊരു ഘടന നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു പിക്ചർ രണ്ടാമത്തെ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ളതാണ് അത് ഫസ്റ്റ് ഭാഗം ഭൂവൽക്കം പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ചെത്തിയെടുത്ത ഭാഗമാണല്ലോ അതിൻ്റെ ഉള്ളിൽ വരുന്നത് മാൻഡില് പിന്നെ ഈ കോർ തന്നെ കേന്ദ്രം തന്നെ രണ്ടെണ്ണം അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് പുറക്കാമ്പ് അകക്കാമ്പ് എന്ന് പറയുന്ന രൂപത്തിൽ ഇനി നമ്മൾ ബർത്ത്ഡേ കേക്ക് പോലെ ഒരു പീസ് ഭൂമിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകൾ ഭാഗം എന്ന് പറയുന്നത് ഭൂവൽക്കാണ് അതിൻ്റെ മധ്യഭാഗം എന്ന് പറയുന്നത് മാൻഡലാണ് പിന്നെ കാമ്പാണ് ഈ പിക്ചർ മൂന്നാമത്തെ പിക്ചർ കൂടി നിങ്ങൾക്ക് ഞാൻ നേരത്തെ ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് ഒന്നിൻ്റെ ആൻസർ അവിടെ കിട്ടിയിട്ടുണ്ട് ഏതായിരുന്നു ആ ചോദ്യം ഭൂമിയുടെ പിണ്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ് അതാണ് എന്ന് പറയുന്നത് ഈ പച്ചയും നീലയും ചുവപ്പിലും ഏറ്റവും വലുത് ഏതാണ് ഏറ്റവും കൂടുതൽ ഏതാണ് മാൻഡിലാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ ഇനി മറ്റൊരു പിക്ചർ കൂടി കൊടുത്തിട്ടുണ്ട് ഇതോടുകൂടി ഇത് മനസ്സിലാക്കലോട് കൂടി ഏകദേശം ഭൂമിയുടെ പിക്ചർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും ഉപരിഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം ഭൂവൽക്കമാണ് ആ ഭൂവൽക്കം തന്നെ സമുദ്രമുണ്ട് നമ്മുടെ ഭൂമി നമ്മൾ നിൽക്കുന്ന ഭാഗമാണ് ഈ ഭൂവൽക്കം എന്ന് പറയുന്നത് കരഭാഗമുണ്ട് കടലിൻ്റെ ഭാഗമുണ്ട് വെള്ളത്തിൻ്റെ ഭാഗമുണ്ട് അപ്പോൾ സമുദ്രത്തിൻ്റെ ഉപരിഭാഗം എന്ന് പറയുന്നത് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമി ഉണ്ടാവുമല്ലോ അതാണ് ഭൂവൽക്കം എന്ന് പറയുന്നത് എന്നാൽ കരഭാഗത്തുള്ളതിന് ഭൂവൽക്കം എന്നും പറയാം മനസ്സിലായല്ലോ ഇനി നമുക്കറിയാം നമ്മൾ നിൽക്കുന്ന ഭൂമി എന്ന് പറയുന്നത് കരരൂപത്തിലുള്ള ഭൂമിയാണ് മണ്ണ് നമുക്കറിയാൻ പറ്റില്ല കരരൂപത്തിലാണ് ഇവിടെ ഉള്ളത് അതല്ലാതെ ഒരു ലായനി ആയിട്ടൊന്നുമല്ല അതിൻ്റെ തൊട്ട് താഴെയുള്ള മാൻ്റിലിൻ്റെ മുകൾ ഭാഗം ഉപരി മാൻ്റിലെന്ന് പറയും മാൻഡിൽ തന്നെയാണ് അതിൻ്റെ മുഗൾത്ത് നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് കരരൂപത്തിൽ തന്നെയാണ് വേണമെങ്കിൽ നിങ്ങൾ ഈ കിണർ കുഴിക്കുന്ന മനസ്സിൽ കാണുകയാണെങ്കിൽ ആദ്യ ഭാഗം കരാണ് മണ്ണ് അങ്ങനെ ആയിട്ട് സങ്കല്പിക്കുക കേട്ടോ മാത്രമല്ല ഈ മാൻഡിലൊക്കെ വരണമെങ്കിൽ അൻപത് കിലോമീറ്ററോളം താഴ്ത്തു പോകണം അപ്പോൾ കിണറൊന്നും അത്ര കുഴിക്കാറില്ല എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് നമ്മളൊരു കിണർ കുഴിക്കുമ്പോൾ ആദ്യമുള്ള മണ്ണ് കരരൂപത്തിലുള്ളതല്ലേ പിന്നെ വരുന്ന പാറ അതെന്താണ് അതും കരരൂപത്ത് അത് അതിനെ നമുക്ക് ഉപരി മാൻഡിലായിട്ട് സങ്കല്പിക്കാം പിന്നെ ആ പാറൊക്കെ പൊട്ടിച്ച് നടിയിലേക്ക് പോകുമ്പോൾ ചെറിയ രൂപത്തിൽ ഇങ്ങനെ വരും അല്ലേ അതോ മാൻഡിൽ ഒരു അർദ്ധദ്രവ രൂപത്തിലുള്ളതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ കേന്ദ്രം എന്ന് പറയുന്ന ഭാഗമാണ് അവിടെ അതിൻ്റെ പുറക്കാമ്പ് എന്ന് പറയുന്നത് ദ്രവരൂപത്തിലാണ് അതിൻ്റെ അകക്കാമ്പ് ഏറ്റവും താഴെ കിടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അതാണ് അകക്കാമ്പ് അത് ഖരരൂപത്തിലാണ് ഇപ്പം നമ്മൾ പഠിച്ചതനുസരിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മുകളിലുള്ള ഭൂവൽക്കം ഖരൂപമാണ് ഏറ്റവും താഴെയുള്ള അകക്കാമ്പും ഖരരൂപത്തിലാണ് ഭൂവൽക്കത്തോട് ചേർന്ന് കിടക്കുന്നതും ഉപരിമാൻഡിലും ഖരരൂപത്തിലാണ് അതുപോലെ ഏറ്റവും താഴത്തുള്ള അകക്കാമ്പിനോട് ചേർന്ന് കിടക്കുന്നത് ദ്രവ രൂപത്തിലാണ് പിന്നെ അതോമാൻഡിൽ അർദ്ധദ്രവ രൂപത്തിലാണ് ഈ അതോമാൻഡിൽ പഠിക്കണമെങ്കിൽ ഞാൻ പറയാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലാവകൾ ലാവകളറിയ അഗ്നിപർവ്വത സ്ഫോടനം നടത്തുന്ന സമയത്ത് വരുന്നതാണ് ലാവ അത് യഥാർത്ഥത്തിൽ ഒരു ദ്രാവകാണോ ചോദിച്ചാലല്ല എന്നാൽ ഒരു ഘര രൂപത്തിലാണോ ചോദിച്ചാലല്ല അപ്പോൾ രണ്ടിൻ്റെ ഒരു അർദ്ധ ദ്രവ രൂപത്തിലുള്ളതാണ് അപ്പോൾ അതാണ് അധോമാൻഡിൽ വരുന്നൊരു ഭാഗമാണ് ഈ ലാവ എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ മാൻഡിൽ അർദ്ധദ്രവം എന്നുള്ളത് ആ രീതിയിൽ ഓർത്തുവച്ച് പഠിച്ചാൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഭൂമിയുടെ ഒരു സ്ട്രക്ചർ എന്നുള്ളത് കിട്ടിയാലോ ചിലപ്പോൾ ഞാൻ ഈ ഒരു കാര്യം കൊടുക്കാനുള്ള ഖരം ഗരം ദ്രവം അർദ്ധദ്രവം എന്നൊക്കെ കൊടുക്കാനുള്ള കാരണം ചിലപ്പോൾ ഭൂവൽക്കം ഏത് രൂപത്തിലാണ് ഉപരിമാനിലെങ്ങനെയാണ് പുറക്കാമ്പ് എങ്ങനെയാണ് അകക്കാമ്പ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചാൽ അത് ഓപ്ഷനിൽ നിന്ന് നമുക്ക് കൃത്യമായി ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇവിടെ തന്നെ ഈ പിക്ചർ നോക്കുന്ന സമയത്ത് ലിത്തോസ്ഫിയർ എന്താണെന്ന് അവിടെ പറയുന്നുണ്ട് ഞാൻ ഈ ചോദിക്കപ്പെട്ട ചോദ്യങ്ങളിൽ ചോദ്യങ്ങളിലൊന്നിൻ്റെ ആൻസർ ആയിരുന്നു ലിത്തോസ്ഫിയർ അഥവാ ഭൂവൽക്കത്തിനോട് തൊട്ട് താഴെയും എന്നാൽ ഉപരി മാൻഡിലിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്നതാണ് ലിത്തോസ്ഫിയർ ഭൂവൽക്കണം വിടും ചെയ്തു എന്നാൽ മാൻഡിലോട്ടൊന്നും എത്തിയിട്ടില്ല രണ്ടിൻ്റെയും ഇടയിൽ ടച്ച് ചെയ്ത് കിടക്കുന്ന ഭാഗമാണ് ലിത്തോസ്ഫിയർ ആ ലിത്തോസ്ഫിയറിൻ്റെയും അടിയിലുള്ള ഈ പർവ്വതങ്ങളൊക്കെ ദ്രവരൂപത്തിൽ കാണുന്ന നമ്മുടെ ലാവുകളൊക്കെ കാണുന്ന ഭാഗമാണ് എസ്തനോസ്പിയർ എന്ന് പറയുന്നത് അതും ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ലിത്തോസ്ഫിയർ ചോദിച്ച ചോദ്യമാണ് നിങ്ങളെ മൂന്നാമത്തെ ചോദ്യം നോക്കുക മാൻഡിലിൻ്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്നിട്ടുള്ള ഭൂമിയുടെ ഭാഗത്തിന് പറയുന്ന പേരാണ് ലിത്തോസ്ഫിയർ രണ്ടായിരത്തി പതിനാലിലെ ചോദ്യമായിരുന്നു രണ്ടാമത്തെ ചോദ്യം നമ്മൾ മനസ്സിലാക്കി ഭൂമിയുടെ പിണ്ഡത്തിലേറ്റവും കൂടുതലുള്ളത് മാൻഡ് പിന്നെ അകക്കാമ്പ് എന്ന് പറയുന്ന ഭാഗം കരരൂപത്തിലാണ് ഈ മൂന്നിൻ്റെയും ആൻസർ ഈ ഒരു പിക്ചർ കാണലോട് കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്കിലും നമുക്ക് ഭൂമിയുടെ ഓരോ ഘടനയുടെ ഭാഗവും ഒന്ന് ഡീപ്പായിട്ട് ചെറിയ രീതിയിൽ നമുക്കൊന്ന് നോക്കാം ക്രസ്റ്റ് എന്ന് പറയുന്ന അഥവാ മുഗൾ ഭാഗമാകുന്ന ഭൂവൽക്കത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ ഭൂമിൻ്റെ അടിയിലേക്ക് പോകും തോറും ഒരു കുഴിയെടുത്ത് പോകുമ്പോൾ താഴോട്ട് താഴോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിലും അതുപോലെ പ്രഷറാണെങ്കിലും കൂടി കൂടി വരികയാണ് ചെയ്യുക മനസ്സിലാകില്ല ആ ടെമ്പറേച്ചറും പ്രഷറും കൂടിയിട്ടാണ് ലാവൊക്കെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ അടിയിലേക്ക് പോകും തോറും ടെമ്പറേച്ചറും പ്രഷറും കൂടുന്നുണ്ട് എന്ന് ഓർത്തു വെക്കുക കേട്ടോ ഈ ഭൂവൽക്കം തന്നെ രണ്ട് രൂപത്തിലാണുള്ളത് ഒന്ന് സമുദ്ര ഭൂവൽക്കം വൻകര ഭൂവൽക്കം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്നത് ഭൂവൽക്കം കരയിൽ കാണുന്ന ഭൂവൽക്കം എന്ന് പറയുന്നത് വൻകര ഭൂവൽക്കം അങ്ങനെ ഓർത്തു വെക്കാം ഭൂമിയുടെ പുറന്തോടാണ് ഈ ഭൂവൽക്കം എന്ന് പറയുന്നത് ഏറ്റവും മുകൾ ഭാഗത്തുള്ള ഭാഗത്തുള്ളതുകൊണ്ടിനെ തോടായിട്ട് സങ്കല്പിക്കാം ശിലകളുടെയും ശില എന്ന് പറഞ്ഞാൽ അറിയില്ല പാറ അതുപോലെ ധാതുക്കളുടെയും കലവറയാണ് ഈ ഭൂവൽക്കം എന്ന് പറയുന്നത് ധാതുക്കളാണെങ്കിലും ശിലകൾ ഏറ്റവും കൂടുതലുള്ളത് അതിൻ്റെ കേന്ദ്രം കലവറ എന്നൊക്കെ പറയുന്നത് ഭൂവൽക്കമാണ് കട്ടി കൂടിയ ഭാഗമാണ് താരതമ്യേന കുറവാണെങ്കിലും കട്ടി കൂടിയ ഒരു ഭാഗമാണ് ഭൂവൽക്കം എന്ന് പറയുന്നത് ഈ വൻകരകളിൽ അഥവാ സാധാരണ നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടാവില്ല സമുദ്രമല്ലാത്ത അവിടെ ഏകദേശം അൻപത് കിലോമീറ്റർ വരെ ഈ ഒരു കന ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അഥവാ ഭൂവൽക്കം ആയിരിക്കും സമുദ്രത്തിലാണെങ്കിൽ അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ താഴോട്ട് വരെ ഈ ഒരു കനം ഉണ്ടായിരിക്കും ഇനി വൻകര ഭൂവൽക്കം ഭൂവൽക്കത്തിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് സമുദ്രത്തിൻ്റെ സമുദ്രഭൂവൽക്കം കരയാണെങ്കിൽ വൻകര ഭൂവൽക്കം അപ്പോൾ ഈ വൻകര ഭൂവൽക്കത്തിൽ സിലിക്കയും അലൂമിനിയും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൊണ്ട് തന്നെ അതിനെ സിയാൽ എന്ന് വിളിക്കാറുണ്ട് സിയാൽ എന്ന് പറഞ്ഞാൽ എസ് ഐ സിലിക്കൺ എന്നുള്ളതിൻ്റെ ഒരു പാർട്ടാണ് എ എൽ എന്ന് പറയുന്ന അലൂമിനിയം എന്നതിൻ്റെ മറ്റൊരു ആദ്യത്തെ രണ്ട് വാക്കാണ് അപ്പോൾ ആ രണ്ട് വാക്കുകൾ ചേരുമ്പോൾ എന്തായി മാറും സിയാലായി മാറും അപ്പോൾ ഈ വൻകര ഭൂവൽക്കത്തെ എന്ത് പറയാറുണ്ട് സിയാൽ എന്ന് പറയാറുണ്ട് നമ്മൾ കൊച്ചി എയർപോർട്ടിൽ പോകുന്ന സമയത്താണ് അവിടെ നമ്മൾ സിയാൽ എന്നുള്ളതൊന്ന് കാണാറുണ്ട് അല്ലേ അതും ഇതുമായിട്ടാണ് ടച്ച് ചെയ്താൽ മതി ആ സിയാലിൽ നിന്ന് ആഫ്രിക്ക ആവട്ടെ മറ്റുള്ള ഏത് വൻകരകളിലേക്കും പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു സിയാലും സിയാലും അങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് ഓർത്ത് വെക്കുകയാണെങ്കിൽ വൻകര ഭൂവൽക്കം നമുക്ക് മറന്നു പോകില്ല അതിൻ്റെ പേര് സിയാലാണെന്ന് ഇനി സമുദ്ര ഭൂവൽക്കത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഭൂവൽക്കത്തിൽ സമുദ്രത്തിൻ്റെ ഭൂവൽക്കത്തിൽ സിലിക്കയും അതുപോലെ മഗ്നീഷ്യവും കൂടുതലാണ് അതുകൊണ്ട് അതിന് സിമ എന്ന് പേര് പറയാറുണ്ട് എസ് ഐ എന്ന് പറയുന്നത് സിലിക്ക എന്നതിൻ്റെ ആദ്യ വാക്കും എം എ എന്ന് പറയുന്ന മഗ്നീഷ്യത്തിൻ്റെ ആദ്യ വാക്കുമാണ് അത് രണ്ടും ചേർന്നതുകൊണ്ടാണ് സിമ എന്ന് അതിനെ വിളിക്കുന്നത് സിമ അതായത് സമുദ്രം എന്നുള്ള ഒരു സാമ്യമുണ്ടല്ലോ അപ്പം അങ്ങനെ നിങ്ങളെന്ത് ചെയ്താൽ മതി ഒന്ന് ഓർത്തു വെച്ചാൽ മതി ഇനി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നൈട്രജൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഇത് ഭൂവൽക്കമാണ് അഥവാ ഭൂവൽക്കം എന്ന് പറയുമ്പോൾ അതിൽ സമുദ്രവും ഭൂമിയും അതുപോലെ അന്തരീക്ഷം ഒക്കെ പെടും അതിലേറ്റവും കൂടുതലുള്ളത് ഓക്സിജനാണ് അന്തരീക്ഷം മാത്രം ചോദിക്കുകയാണെങ്കിൽ നൈട്രജനാണ് ഇനി ഭൂവൽക്കത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം എന്ന് പറയുന്നത് അലൂമിനിയാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക ഭൂവൽക്കത്തിൽ അല്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് അതുപോലെ തന്നെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അത് ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് നൈട്രജൻ ആണ് ഓർത്തു വെക്കുക ഇനി ഞാൻ നേരത്തെ ലിത്തോസ്ഫിയറിൻ്റെ കാര്യം പറഞ്ഞു അത് ഇനി പറയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അഥവാ ലിത്തോസ്ഫിയർ ഈ പിക്ചർ നിങ്ങളും കാണുക ഭൂവൽക്കത്തിൻ്റെ അടിയിലും ഉപരി മാൻഡിലിൻ്റെ തൊട്ട് ഇടയിൽ കാണുന്നതാണ് ലിത്തോസ്ഫിയർ അത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉപരി മാൻഡിലിനും ഭൂവൽക്കത്തിനും ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് ലിത്തോസ്ഫിയർ പി എസ് ചോദിച്ച ചോദ്യമാണ് ഇനി രണ്ടാമതായിട്ടുള്ള ഭൂമിയുടെ ഘടന അല്ലെങ്കിൽ മധ്യത്തിലായിട്ടുള്ള ഘടനയാണ് മാൻഡിൽ എന്നറിയപ്പെടുന്നത് നേരത്തെ ചോദ്യം ഉണ്ടായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗം അത് മാൻഡിലാണ് ഭൂമിയുടെ ഏറ്റവും കൂടുതലുള്ളത് മാൻ്റിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് ഉപരി മാൻഡിൽ അത് ഖര രൂപത്തിലാണ് മാൻഡിൽ മാൻ്റിൽ അത് അർദ്ധദ്രവ രൂപത്തിലാണ് ഈ ഉപരി ഉപരിമാൻഡിൽ സിലിക്കൺ സംയുക്തങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അതൊന്നും ചോദിച്ചോളണം എന്നില്ല പക്ഷെ ഒന്നും ഓർമ്മപ്പെടുത്തിയാണ് എങ്ങനെയൊക്കെയാണ് വരികയെന്നറിയില്ല അപ്പോൾ മാൻഡിൽ ഖരൂപത്തിലാണെന്നും അതോ മാൻഡിൽ അർദ്ധ ദ്രവ രൂപത്തിലാണെന്നും വെക്കുക ഈ അതോ മാൻഡിലൊക്കെയാണ് ലാവ എന്ന് പറയുന്ന രൂപം മനസ്സിൽ കോർത്തിണക്കി പഠിച്ചാൽ ഈ അർദ്ധദ്രവെന്നുള്ളത് അങ്ങനെ നമുക്ക് കിട്ടും ഇനി അവിടെ എടുത്തു പഠിക്കേണ്ട ഒന്നാണ് എസ്തനോസ്പിയർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ലിത്തോസ്ഫിയർ പറഞ്ഞില്ലേ അതിൻ്റെ തൊട്ടു താഴത്തെ ഭാഗമാണ് എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ശരിക്കും ലാവയുടെ പ്രഭവ കേന്ദ്രം എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഭാഗത്താണ് എസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശിലാമണ്ഡലത്തിനോ അതല്ലെങ്കിൽ ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകി ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തെയാണ് എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ അഗ്നിപർവ്വത സ്ഫോടന സമയത്തുള്ള ഒരു ലാവയുടെ കേന്ദ്രമാണ് ഈ ഭാഗം എന്ന് പറയുന്നത് മാൻഡിൽ പറഞ്ഞു ഇനിയുള്ള മൂന്നാമത്തെ ഏറ്റവും താഴെയുള്ള ഭാഗമാണ് കാമ്പ് അഥവാ ഏകദേശം ഉപരിതലത്തിൽ നിന്നും രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ താഴോട്ട് പോയാൽ കാണപ്പെടുന്ന ഭാഗമാണ് കാമ്പ് എന്ന് പറയുന്നത് ഇതും രണ്ടെണ്ണം ഉണ്ട് ഒന്ന് പുറക്കാമ്പ് മറ്റൊന്ന് അകക്കാമ്പ് പുറക്കാമ്പ് ദ്രാവരൂപത്തിലാണ് എന്നാൽ ആകെ കാമ്പ് ഖരരൂപത്തിലാണ് ഖരരൂപത്തിലാകാനുള്ള കാരണം അവിടെ നിക്കൽ ഫിറസ് ഒക്കെ കൂടുതലായി കാണപ്പെടുന്നുണ്ട് ഈ ഫിറസ് എന്ന് പറഞ്ഞ അയൻ്റെ ഒരു ഭാഗമാണ് ഇതിനെ നിഫേ എന്ന് പറയപ്പെടാറുണ്ട് കാരണം നിക്കൽ ഫിറസ് അതിൻ്റെ രണ്ടിൻ്റെയും ആദ്യ ലെറ്റേഴ്സാണ് നിഫെ മനസ്സിലായോ അപ്പോൾ കാമ്പിനെ പൊതുവേ നിഫേ എന്ന് പറയാറുണ്ട് കാരണം നിക്കരും പെറസും കൂടുതലുള്ളത് കൊണ്ടാണ് അതിനാ പേര് വിളിക്കുന്നത് അപ്പോൾ ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ ഏറെക്കുറെ എല്ലാം ചർച്ച ചെയ്തു നമ്മളതിൻ്റെ ഭൂവൽക്കത്തെ കുറിച്ച് പറഞ്ഞു അതുപോലെ അതിൻ്റെ മാൻഡിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ കോറിനെ കാമ്പിനെ കുറിച്ച് പറഞ്ഞു ഇത് മാത്രമേ നിങ്ങൾ ഈ ഭൂമിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്ന ഭാഗത്തിൽ ഓർക്കേണ്ടതുള്ളൂ ഇനി നിങ്ങൾ ആ ക്വസ്റ്റിന് മൂന്നെണ്ണം ഒന്നുകൂടി നോക്കി നോക്കൂ നിങ്ങൾക്ക് ഒറ്റക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഭൂമിയുടെ ഉൾഭാഗത്തെ അകക്കാമ്പ് ഏതവസ്ഥയിലാണ് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും കരരൂപത്തിലാണ് ഭൂമിയുടെ പിണ്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഏതാണ് മാൻഡിലാണ് മാൻഡിലിൻ്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്നിട്ടുള്ള ഭൂമിയുടെ ഭാഗത്തെ പറയുന്ന പേര് ലിത്തോസ്ഫിയർ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഈ ക്ലാസ് മുഴുവൻ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ടുകളോ ഒറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ക്ലാസ് വീണ്ടും കാണാം താങ്ക്